കേരളത്തിന്റെ ആവശ്യത്തിനായി മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസന പദ്ധതികൾ ചർച്ച ചെയ്യാൻ കൂടുതൽ ത്വരിതപ്പെടുത്താൻ ആവശ്യങ്ങൾ നിറവേറ്റി എടുക്കാനായി ഒക്കെ കേന്ദ്രത്തിലേക്ക് പോയി പ്രധാനമന്ത്രിയെ കണ്ടു നിരവധി കേന്ദ്രമന്ത്രിമാരെ കണ്ടു കൂടിക്കാഴ്ചകൾ നടത്തി അതിന്റെ അടക്കം സംഭവവുകലമായ ഇന്നിന്റെ 9 പി എം ലേക്ക് ആദ്യം തലക്കെട്ടുകൾ കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി പരിപൂർണ പിന്തുണ നൽകിയെന്ന് മുഖ്യമന്ത്രി ഗെയിൽ പൈപ്പ്ലൈൻ പൂർത്തിയാക്കിയതിൽ അഭിനന്ദനം ലൈറ്റ് മെട്രോ പദ്ധതിക്ക് അനുമതി ഉടൻ അങ്കമാലി റെയിൽപാത കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പദ്ധതിക്കും കേരളം അനുമതി തേടി 4251 കോടിയുടെ ജി എസ് ടി കുടിശ്ശിക ലഭ്യമാക്കണമെന്നും കേരളം ഇന്ന് 14539 പേർക്ക് കോവിഡ് രോഗവ്യാപന നിരക്ക് 10.5%. ഇടമലക്കുടിയിലും കോവിഡ് സ്ഥിരീകരണം. ഡീൻ കുര്യക്കോസ് എംപിയുടെ വിവാദ സന്ദർശനത്തിന് പിന്നാലെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ. വാരാന്ത്യ ലോക്ക്ഡൌൺ തുടരും. ഡോക്ടർമാരുൾപ്പെടെ 4 പേർക്ക് കൂടി സിക വൈറസ്. ഓർത്തഡോക്സ് സഭാധ്യക്ഷന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയ്ക്ക് ദേവലോക മരമനേ ചാപ്പലിലെ കബറിടത്തിൽ അന്ത്യവിശ്രമം. കബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ. ബിജെപി ബത്തേരി കോഴക്കേസിൽ കൂടുതൽ പണമെത്തിയിട്ടുണ്ടെന്ന് പ്രസീത അഴീക്കോട്. ജില്ലയിലെ ബിജെപി നേതാക്കളുടെ സാമ്പത്തിക വളർച്ച അന്വേഷിക്കണമെന്നും പ്രസീത. മണിമല ഹോം സ്റ്റേയിൽ അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. സുരേന്ദ്രനെ നാളെ ചോദ്യം ചെയ്യും. കേരളം വ്യവസായ സൗഹൃദം തന്നെയെന്ന് മുഖ്യമന്ത്രി. വൻകിട നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുവെന്നും മുഖ്യമന്ത്രി. കിറ്റക്സ് തൊഴിലാളികൾക്ക് മിനിമം വേതനം നൽകുന്നില്ലെന്നതടക്കം ഗുരുതരാരോപണങ്ങളുമായി തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട്. കൈരളി ന്യൂസ് പുറത്തുവിട്ടു. കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിന്റെ വികസനം കൂടുതൽ ത്വരിതപ്പെടുത്താൻ കേരളത്തിന്റെ നമ്പർ വൺ എന്ന എല്ലാ തലത്തിലുമുള്ള പദവിയെ കൂടുതൽ സമഗ്രമാക്കി നിലനിർത്താനായി കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാനായി മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയുമായും മറ്റ് കേന്ദ്രമന്ത്രിമാരുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തി. ഇതിലെ സുപ്രധാനമായ ചില വിവരങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. കേരളത്തിനായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിൻ്റെ വിവിധ വികസന പദ്ധതികൾ സുപ്രധാനമായ വിവിധ വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. ഒപ്പം കേന്ദ്രമന്ത്രിമാരെ കണ്ടത്. പെട്രോളിയം മന്ത്രി അടക്കമുള്ളവരെ കണ്ടു. കൂടിക്കാഴ്ചകൾ നടത്തി. ഇനിയും സുപ്രധാനമായ പല ആവശ്യങ്ങളും നേടിയെടുക്കേണ്ടതുണ്ട്. ഒപ്പം ആ ഗെയിൽ പൈപ്പ്ലൈൻ യാഥാർത്ഥ്യമായതുമായി ബന്ധപ്പെട്ട അഭിനന്ദനം പ്രധാനമന്ത്രിയിൽ നിന്നും കേരളത്തിന് ലഭിച്ചു, മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. ഇക്കാര്യങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. പ്രധാനമായും വികസന പദ്ധതികൾ ഏതൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് ആണ്. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ആരാഞ്ഞത്. അതായത് കപ്പൽ ഗതാഗതം മെച്ചപ്പെടുത്താനും നിർദ്ദേശിച്ചു. കേരളത്തിൻ്റെ ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ, വികസനം ആ അർത്ഥത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സജീവമായ ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടാകണം എന്ന ആവശ്യപ്പെടലായിരുന്നു പ്രധാനമായും കേരളത്തിൻ്റെ ലക്ഷ്യം. അതിനാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടത്, കൂടിക്കാഴ്ച നടത്തിയത്. അതിലെ സുപ്രധാനമായ പല വിവരങ്ങളും മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ വിവരിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. തീർച്ചയായും അതിലേക്കൊക്കെയാണ് നമുക്ക് പോകാനായിരുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചാണ്. സിൽവർ ലൈൻ പദ്ധതി എവിടം വരെയായി, എന്താണ് അതിൻ്റെ പുരോഗതി എന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ആരാഞ്ഞു. മുഖ്യമന്ത്രി അതേ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഒപ്പം കപ്പൽ ഗതാഗതം മെച്ചപ്പെടുത്താൻ ഉള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു. ഒപ്പം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കിയതിൽ അഭിനന്ദിച്ചു. കേന്ദ്രവും സംസ്ഥാനവും വികസനത്തിൽ ഒന്നിച്ച് നീങ്ങണമെന്നും നിർദ്ദേശിച്ചു. ആ നിർദ്ദേശങ്ങളൊക്കെയാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. കേരളത്തിൻ്റെ വികസനത്തിന് എന്ത് സഹായവും ചെയ്യാമെന്ന ആണ് വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ജലഗതാഗതം കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കാനാകില്ലേ എന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അതേ സംബന്ധിച്ചും കഴിഞ്ഞ തവണ അതിന് ഉത്തരമായി മുഖ്യമന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ മുടങ്ങിക്കിടക്കുന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ആ പദ്ധതി പൂർത്തിയായ കാര്യം ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ ഓരോന്നും വളരെ സമഗ്രതയോടും ശാസ്ത്രീയത്തോടും സമയബന്ധിതവുമായും പൂർത്തീകരിച്ച് വരികയാണ്. ഇതിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ പിന്തുണ, പ്രധാനമന്ത്രിയുടെ പ്രത്യേകിച്ചുള്ള പിന്തുണ ഒക്കെ കേന്ദ്രമെന്ന നിലയിൽ
അധികാര കേന്ദ്രം എന്ന നിലയിൽ കേന്ദ്രത്തിൽ നിന്നും പ്രധാനമന്ത്രിയിൽ നിന്നും അർഹമായത് ലഭ്യമാകേണ്ടതുണ്ട്. ആ സഹകരണം ലഭ്യമാകണം എന്നതാണ്. അങ്ങനെ സഹകരണം ലഭ്യമാകണം എന്ന ആവശ്യത്തോട് ക്രിയാത്മകമായും അനുകൂലമായുമുള്ള പ്രതികരണമാണ് കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്മെൻറ്റിൽ നമുക്ക് നൽകാനാകുമായിരുന്നു, പക്ഷേ എന്തോ സാങ്കേതിക തകരാറുകൾ പിളഞ്ഞതിനാൽ ഇപ്പോൾ അത് ലഭ്യമാകാൻ സാധ്യമല്ല. ക്ഷമിക്കുക. ശബരിമല റെയിൽപാതയുടെ കാര്യമാണ് പിന്നീട് വന്നത്. ശബരിമല റെയിൽപാത വേഗത്തിലാക്കും എന്നും 2,815 കോടിയുടെ പദ്ധതി പകുതി ചെലവ്, അതിൽ പകുതി ചെലവ് സംസ്ഥാനം വഹിക്കുമെന്നും വ്യക്തമാക്കി. നേരത്തെ തന്നെ ഇത് സംഭവിച്ച ശബരിമല റെയിൽപാതയും ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട സംസ്ഥാനം ഇത് മുടങ്ങിയ കേന്ദ്രത്തിൻ്റെ മുടക്കം, കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള നിസ്സഹകരണം മൂലം മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ പകുതി ചെലവ് സംസ്ഥാനം വഹിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇക്കാര്യവും പ്രധാനമന്ത്രിയെ അറിയിച്ചു. പകുതി സംസ്ഥാനം വഹിക്കാം. ആ അർത്ഥത്തിൽ ശബരി റെയിൽപാത സാധ്യമാകാൻ വേണ്ട ഇടപെടലുകൾ ഇന്ന് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി മുമ്പോട്ട് വച്ചു. പിന്നീട് തലശ്ശേരി മൈസൂർ റെയിൽപാതയുമായി ബന്ധപ്പെട്ടാണ്, അതായത് മാനദണ്ഡം പാലിച്ച് പുതുക്കിയ തലശ്ശേരി മൈസൂർ റെയിൽവേ ലൈനും അനുമതി തേടിയിട്ടുണ്ട്. അതാണ് പ്രധാനമായ മറ്റൊന്ന്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾക്കും അനുമതി തേടി. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിനും ഉടൻ അനുമതി നൽകാമെന്ന് ഉറപ്പ് കിട്ടി. ഇതൊക്കെയാണ് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ മുമ്പിൽ മുഖ്യമന്ത്രി കേരളം എന്ന നിലയിൽ മുമ്പോട്ട് വെച്ചത്, ആവശ്യപ്പെട്ടത്. ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് കിട്ടി, ഉറപ്പ് പറഞ്ഞു. ഇതാണ് മുഖ്യമന്ത്രി ഇന്ന് നമ്മളെ അറിയിച്ചത്. ഒപ്പം വിമാനത്താവള വികസനങ്ങളുമായി ബന്ധപ്പെട്ട് വിമാനത്താവള വികസനം എന്ന് പറഞ്ഞാൽ കണ്ണൂർ വിമാനത്താവളത്തിൽ വിദേശ വിമാനങ്ങൾക്ക് അനുമതി ലഭിക്കാത്തത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് സൗകര്യം ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതാണ് വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതായി പറയാവുന്ന ഒന്ന്. പിന്നീട് കൊച്ചി പെട്രോ കെമിക്കൽ പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് കേരളം. അതേ സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ ഉയർന്നു വന്നു. പിന്നീട് എയിംസ് വേണം എന്നത് നമുക്കറിയാം, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലടക്കം പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോൾ അത് ത്വരിതപ്പെടുത്തുവാൻ സംസ്ഥാനത്തിന് എയിംസ് വേണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ എന്ന നിലയിൽ അവരോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി. ആ അർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വളരെ അനുകൂലമായിരുന്നു. എയിംസ് സംസ്ഥാനത്തിന് വേണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം വളരെ അനുകൂലത്തോടുകൂടിയുള്ള പ്രതികരണമാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, കേരളത്തിലെ BJP നേതാക്കൾക്കൊക്കെയും പ്രധാനപ്പെട്ട രീതിയിൽ അടയാളപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം നൽകി. നമുക്കറിയാം, നേരത്തെ തന്നെ വാക്സിൻ, അതായത് വേസ്റ്റേജായ വാക്സിൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കോമ്പൻസേറ്റിംഗ് അളവ് പോലും ഒരു വയൽ പൊട്ടിക്കുമ്പോൾ സ്വാഭാവികമായും അധികം വരുന്ന വേസ്റ്റേജ് ആകുന്ന സംഭവഗതികളെ ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്ന അധിക വാക്സിൻ പോലും ഉപയോഗിച്ചു. ഏതാണ്ട് 3.57 ലക്ഷം ഡോസാണ് ആ അർത്ഥത്തിൽ കേരളം ഉപയോഗിച്ചത്. ഇത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളോട് കേരളത്തെ കണ്ട് പഠിക്കൂ എന്ന അർത്ഥത്തിൽ കേരളത്തെ മാതൃകയാക്കണം, വേസ്റ്റേജ് ഒരു ശകലം പോലും ഇല്ലാതെ, അല്പം പോലും വേസ്റ്റേജ് ഇല്ലാതെ മുഴുവൻ വാക്സിനും ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ. അതൊക്കെ ആരോഗ്യരംഗത്തിൻ്റെ എഫിഷ്യൻസിയാണ് ശാസ്ത്രീയമായി സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ കോവിഡ് പ്രതിരോധത്തിലടക്കം മരണനിരക്ക് കുറച്ച് നിർത്താനായത്, അതുപോലെ തന്നെ വാക്സിൻ വേസ്റ്റേജ് ആക്കാത്തത്, സമഗ്രമായ നമ്മുടെ ആരോഗ്യ സംവിധാനം, പ്രത്യേകിച്ച് പൊതു മേഖലയിലെ ആരോഗ്യ സംവിധാനം ഒക്കെയും വളരെ സമഗ്രമാണ്. അതിൻ്റെ പേരിൽ ലോകപ്രശസ്തമായ പല അഭിനന്ദനങ്ങളും നമുക്ക് ലഭിച്ചതാണ്. ഒപ്പം പ്രധാനമന്ത്രിയും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിച്ചു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വളരെ കരുത്തുറ്റതാണ് എന്ന അർത്ഥത്തിൽ തന്നെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇതും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. പിന്നീട് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തു, GST നഷ്ടപരിഹാരം എന്നാണ്. നമുക്കറിയാം, നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന, സംസ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന, സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഉപകാരപ്പെട്ടുകൊണ്ടിരുന്ന ടാക്സുകളൊക്കെ GST ആയതോടുകൂടി കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അതിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ കോമ്പൻസേഷൻ അടക്കം ലഭിക്കേണ്ടതുണ്ട്. ഇങ്ങനെ 4,524 കോടി, എത്ര, 4,524 കോടിയുടെ GST നഷ്ടപരിഹാരം അടിയന്തരമായി വേണമെന്നും മുഖ്യമന്ത്രി കേരളം ആവശ്യപ്പെട്ടു, മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ. ഒപ്പം അത് ആ അർത്ഥത്തിലുള്ള വികസന കാര്യങ്ങൾ, ആ അർത്ഥത്തിലുള്ള സമഗ്രമായ ചർച്ചകളാണ് നടന്നത്. അത് അതിനോടൊക്കെ വളരെ സമഗ്രവും അനുകൂലവുമായ പ്രതികരണമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും ആ അർത്ഥത്തിൽ അർഹമായ സമ്മർദ്ദം, അർഹമായ കാര്യത്തിനുള്ള അധികൃതമായ സമ്മർദ്ദം ആ അർത്ഥത്തിൽ കേരളം ചെലുത്തുകയും അതൊക്കെ
കേരളം കേരളത്തിന് ലഭിക്കുമെന്ന അനുകൂലമായ പ്രതികരണം ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചു എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. കേരളത്തിൻ്റെ വികസന പദ്ധതികൾക്ക് എല്ലാ പിന്തുണയും നൽകിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കാണാം. സംസ്ഥാനത്തിൻ്റെ സുപ്രധാനമായ വികസന പദ്ധതികൾക്കാകെ പിന്തുണ അദ്ദേഹം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പിന്തുണ നൽകിയെന്ന് മാത്രമല്ല, പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള പ്രോത്സാഹനവും അദ്ദേഹത്തിൽ നിന്ന് വരികയുണ്ടായി. ഫലപ്രദമായ ചർച്ച നടന്നു എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെതായിരുന്നു, അത് പൂർത്തിയാക്കാനാകുന്നില്ല, നിങ്ങളത് പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്ന് അന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ കാര്യം ഈ ഘട്ടത്തിൽ അത് പൂർത്തിയായ സാഹചര്യം അടക്കം വെച്ചുകൊണ്ട് ഞങ്ങളുടെ സംഭാഷണ മധ്യേ ഓർക്കുകയുണ്ടായി. അതിൽ ഇപ്പോഴും അഭിനന്ദനം രേഖപ്പെടുന്ന രീതിയും അദ്ദേഹം സ്വീകരിച്ചു. ഇനി കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ഇളവുകൾ ആവശ്യം നിരവധി കോണുകളിൽ നിന്ന് ഉയരുകയാണ്. പക്ഷേ ഇളവുകൾ എന്നത് ശാസ്ത്രീയവും ആരോഗ്യമേഖല അനുവദിക്കുന്നതുമായ രീതിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയാൽ സ്ഥിതി വഷളാകും. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് നമ്മൾ ഡി കാറ്റഗറിയിൽ പെടുത്തിയിരുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. അതായത് ഇതിൻ്റെ ശാസ്ത്രീയമായി ഈ ഇളവുകൾ ഇപ്പോൾ അനുവദിക്കാനാകില്ല എന്നതിൻ്റെ ഇളവുകൾ ആ അർത്ഥത്തിൽ അനുവദിക്കാനാകില്ല എന്നതിൻ്റെ ഏറ്റവും ഒരു ഒരു ചെറിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. കാരണം ഡി കാറ്റഗറിയിലുള്ളവരുടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ തുടർന്നിരുന്നു, അവിടെ പിന്നീട് രോഗം കുറയുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ ഇളവുകളുള്ള സ്ഥലങ്ങളിൽ ആ രോഗബാധ വീണ്ടും കൂടുകയും വീണ്ടും ഇരട്ടിക്കുകയും ചെയ്തതായി നമ്മൾ കണ്ടു. അപ്പോൾ ഇളവുകൾ നൽകുമ്പോൾ സൂക്ഷിച്ചും ജാഗ്രതയോടും മാത്രമേ ചെയ്യാനാവൂ ഒരു സംവിധാനം എന്ന നിലയിൽ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇളവുകൾ വേണമെന്നും ലോക്ക്ഡൗൺ അടക്കമുള്ള ഇതിൽ എല്ലാ ഇളവുകളും വരണമെന്ന് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. പക്ഷേ അതിൽ വരുത്തുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് ശാസ്ത്രീയമാകണം, ആ അർത്ഥത്തിൽ മാത്രമേ ഇളവുകൾ നൽകാനാകൂ എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അതിൽ ഡി കാറ്റഗറിയിലെ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ കാര്യം അദ്ദേഹം അവിടെ ഉദാഹരണമായി എടുത്തു കാണിക്കുകയും ചെയ്തു. ഇനി ഇളവുകൾ പ്രഖ്യാപിച്ചതെന്ന് നോക്കാം. ഇലക്ട്രോണിക് കടകൾക്ക് തുറക്കാം, അധിക ദിവസങ്ങളിൽ ഇലക്ട്രോണിക് കടകൾ തുറക്കാം എന്നതാണ് ഇളവുകൾ ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്ന ഒന്ന്. പിന്നീട് ബാങ്കുകളുടെ കാര്യമാണ്, ബാങ്കുകൾ 5 ദിവസം വരെ പ്രവർത്തിക്കാം എന്നുള്ളതും അദ്ദേഹം മുഖ്യമന്ത്രി ഇളവുകളെ സംബന്ധിച്ച് വിശദീകരിച്ചു. പിന്നീട് വിവിധ കാറ്റഗറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളായി നാം തിരിച്ചിട്ടുണ്ട്. എ ബി സി ഡി എന്നീ കാറ്റഗറിയിൽ ഒക്കെ തിരിച്ചിട്ടുണ്ട്. ഡി കാറ്റഗറി ഒഴികെ എ ബി സി എന്നീ കാറ്റഗറികൾ, അതായത് TPR അടിസ്ഥാനത്തിലാണ് അത്തരം രീതിയിൽ തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് വിശദീകരിച്ചതാണ്, കണ്ടതാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്നാലും എ ബി സി എന്നീ 3 കാറ്റഗറികളിൽ ഉള്ളിടത്ത് 8 മണി വരെ കടകൾ തുറക്കാം. അനുവദിക്കപ്പെട്ട കടകൾക്ക് 8 മണി വരെ തുറന്ന് വെക്കാം, രാത്രി 8 മണി വരെ തുറന്ന് വെക്കാം എന്നതും ഈ ഇളവിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകളും നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് 14,539 പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നവർ 10,331 പേരാണ് ഇപ്പോൾ രോഗമുക്തി നേടി പോകാനായത്. കേരളത്തിൽ 115,174 പേരാണ് രോഗം സ്ഥിരീകരിച്ച നിലയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. 29,57,201 പേർക്ക് ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടാനായി കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നാന്ദിയായി നാം എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 124 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണങ്ങൾ 14,810. ഇനി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് 10.46%. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ചയിൽ അവധി ദിവസമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ TPR നിരക്ക് 10 കഴിഞ്ഞ ദിവസം ഒന്ന് താന്നിരുന്നു. പക്ഷേ അതൊരു സ്ഥിരം രീതിയായി പുരോഗമിക്കുമെന്നാണ് നാം വിശ്വസിച്ചിരുന്നതെങ്കിൽ അത് തെറ്റിയിരിക്കുന്നു. 10 കൂടുതലാണ് ഇപ്പോഴും. അതായത് ജാഗ്രത വളരെ അനിവാര്യമായി തുടരേണ്ടതിൻ്റെ ആവശ്യകത വിളിച്ചുവന്നതാണ് TPR നിരക്ക്. അതായത് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10 കൂടുതലാണ്, 10.46% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇനി നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രധാനപ്പെട്ട വസ്തുതകളിലേക്കും വാർത്തകളിലേക്കും പോകാം. ഇതുവരെ കോവിഡ് ഇല്ലാതിരുന്ന ഒരു സ്ഥലമുണ്ട്, ഇടമലക്കുടി. അവിടെ ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചു.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായി ഉയർന്നിരുന്നതാണ് ഇടുക്കിയിലെ എം പി ഡീൻ കുര്യക്കോസും വ്ളോഗർ സുജിത് ഭക്തൻ തുടങ്ങിയവരൊക്കെ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് അവിടേക്ക് പോയി. അതായത് എം പി അടക്കം ഇങ്ങനെ ഇത്തരം വ്ളോഗർമാരെയൊക്കെ കൂട്ടി അവിടേക്ക് പോവുകയും അവിടുത്തെ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് അടക്കം നൽകുകയും അത് ഫോട്ടോ എടുക്കുകയും അതിൻ്റെ ചിത്രങ്ങൾ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തത് വലിയ വിവാദമായിരുന്നു. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് അവിടെയാണ് ഇതുവരെ കോവിഡ് ഇല്ലാതിരുന്നത്. ഇന്ന് രണ്ട് പേർക്ക് കോവിഡ് പിടിപെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ ഡീൻ കുര്യക്കോസിൻ്റെ ഈ സന്ദർശനവും വിവാദമായ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. ഒന്നര വർഷമായി ഒരു വ്യക്തിക്ക് പോലും കോവിഡ് രോഗം പിടിപെടാത്ത ഇടമായിരുന്നു സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി. ഉൾവനത്തിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിൽ രണ്ടു പേർക്കാണ് കോവിഡ് ബാധിച്ചത്. ഇരുപ്പുകല്ലുകുടി സ്വദേശിനിയായ 40-കാരിക്കും ഇടലിപ്പാറക്കുടിയിലെ 24-കാരനായ യുവാവിനും ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്, വ്ളോഗർ സുജിത് ഭക്തൻ എന്നിവരടങ്ങുന്ന സംഘം കഴിഞ്ഞ 77 ഇടമലക്കുടി സന്ദർശിച്ചിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചായിരുന്നു വിനോദസഞ്ചാരികളെപ്പോലെ ഇവർ യാത്ര നടത്തിയത്. സുജിത് ഭക്തൻ ഉൾപ്പെടെയുള്ളവർക്ക് വനം വകുപ്പിൻ്റെ അനുമതിയും ഉണ്ടായിരുന്നില്ല. കോവിഡ് കേസുകൾ ഇല്ലാതിരുന്ന സ്ഥലത്തെ ഉല്ലാസയാത്ര വലിയ വിവാദമായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് തീർത്തും മാറിക്കഴിയുന്ന ആദിവാസി കുടുംബങ്ങളിലേക്ക് കോവിഡ് എത്തിച്ചത് ഈ യാത്രയാണ്. സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് ഒരു 1.5 വർഷക്കാലമായി കോവിഡ് സ്ഥിരീകരിക്കാതെ അത്ര സുരക്ഷിതമായി കാത്തുസൂക്ഷിച്ചിരുന്ന പ്രദേശമാണ്. ഇവരവിടെ പോയി എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് മാസ്ക് ധരിക്കാതെ സാമൂഹ്യ അകലം പാലിക്കാതെ ഇവർ കൊണ്ടുപോയ ബിസ്ക്കറ്റ് അവിടുത്തെ കുട്ടികൾക്ക് വിതരണം ചെയ്ത് അവർ തിന്നുന്നതിൻ്റെ പടമെടുത്ത് ലോകമാകെ പ്രചരിപ്പിക്കുകയും നമ്മുടെ നാടിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് അവിടെ സ്വീകരിച്ചത്. അതിൻ്റെ കൂടി പരിണത ഫലമാണ് ഇവിടെ ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കാനിടയായിട്ടുള്ളത്. സംഭവത്തിൽ പ്രതികരിക്കാൻ MP ഡീൻ കുര്യാക്കോസ് തയ്യാറായില്ല. ഇടമലക്കുടിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി. ദക്ഷിണ ദില്ലിയിലെ അന്ധേരിയിൽ ഒരു കത്തോലിക്ക പള്ളി പൊളിച്ചു മാറ്റിയിരുന്നു. ആ അർത്ഥം അതേ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഈ ദില്ലിയിലെ അന്ധേരിയിലുള്ള ലിറ്റിൽ ഫ്ലവർ കത്തോലിക്ക ദേവാലയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിച്ചു മാറ്റിയത്. ഇതിൽ മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചു. ദില്ലിയിലെ പള്ളി തകർത്ത സംഭവം, ക്രിസ്ത്യൻ ദേവാലയം തകർത്ത സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആരാധനാ സ്ഥലങ്ങൾ അക്രമങ്ങൾക്കുള്ളതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ആരാധനാലയം നടത്തുന്നവര് സാധാരണഗതിയിൽ ആരാധനാലയം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളൊരു വേദിയായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അവിടെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കാനേ സാധാരണഗതിയിൽ പാടില്ലാത്തതാണ്. എന്നാൽ അത് പൂർണ്ണമായി ഇടിച്ച് നിരത്തുന്ന തരത്തിലുള്ളൊരു ചിത്രമാണ് ഇന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുത്തതായിട്ട് കണ്ടത്. അതിനുള്ള ഉത്കണ്ഠ അവർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്, എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത്. എന്നാൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വികാരത്തോടൊപ്പം നിന്നിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ പള്ളി പൊളിച്ചു നീക്കിയ സംഭവത്തിൽ പള്ളി വികാരിയും പ്രതിനിധികളും ഒക്കെ ഇന്ന് ദില്ലിയിൽ മുഖ്യമന്ത്രിയെ കണ്ട് സ്ഥിതിഗതികൾ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രതികരണം കൂടി ഉണ്ടായത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ഒരു വാർത്ത, നാളെ BJP അധ്യക്ഷൻ K.സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന ദിനമാണ്. കൊടകര BJP കുഴൽപ്പണക്കേസിൽ രേഖകൾ ഹാജരാക്കാൻ, അതേസമയം മറ്റൊരു ഡെവലപ്മെൻ്റ് കൂടി ഇതിലുണ്ടായി. കൊടകര BJP കുഴൽപ്പണക്കേസിൽ രേഖകൾ ഹാജരാക്കാൻ ധർമ്മരാജന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. രേഖകൾ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു കോടതി, പക്ഷേ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി സമയം വേണമെന്നാണ് ധർമ്മരാജൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പണം നഷ്ടമായി എന്ന് പരാതി പറഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ കുഴൽപ്പണവും അതുമായി ബന്ധപ്പെട്ട സാധ്യതകളൊക്കെ പോലീസ് അന്വേഷിച്ച് വ്യക്തമായപ്പോൾ അത് BJPയിലേക്ക് എത്തിയപ്പോൾ ധർമ്മരാജനെ ഉപയോഗിച്ച് അതിൻ്റെ സോഴ്സ് കാട്ടി ആ പണം തൻ്റെ പക്കലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുള്ള മറിമായത്തിന് ഉള്ള ശ്രമങ്ങൾക്കാണ് അവിടെ തിരിച്ചടിയായതെന്ന് പ്രത്യേകം അടയാളപ്പെടുത്തണം. രേഖകൾ ഹാജരാക്കാൻ ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ ധർമ്മരാജൻ വീണ്ടും കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വസ്തുത. പിന്നീട് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെയാണ് K.സുരേന്ദ്രനെ ചോദ്യം ചെയ്യുക.
ഇനി ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് കൂടിയുണ്ട്. ആരോപണം ഉയർന്നതിനേക്കാൾ കൂടുതൽ തുക ബത്തേരിയിൽ എത്തിയതായി പ്രസീത അഴീക്കോട്. നേരത്തെ 3.5 കോടി അടക്കമുള്ളവയായിരുന്നു പറഞ്ഞത്. അതിൽ കൂടുതൽ എത്തിയിട്ടുണ്ട്. അതിൽ എത്ര കണ്ട് ചിലവാക്കിയിട്ടുണ്ട്, എത്ര കണ്ട് കൊടുത്തിട്ടുണ്ട്, എത്ര കണ്ട് കോഴയായി പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഇങ്ങനെ സജീവമായി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് പ്രസീത അഴീക്കോട് പുതിയ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ജില്ലയിലെ BJP നേതാക്കളുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ പ്രസീത ആവശ്യപ്പെട്ടിരിക്കുന്നത്. സി കെ ജാനുവിന് കെ സുരേന്ദ്രൻ കോഴ നൽകിയ കേസിൽ തെളിവെടുപ്പിനിടെയാണ് പ്രസീത ഇത്തരം പരാമർശം നടത്തിയത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയൽ കെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം 25 ലക്ഷം രൂപ കൈമാറിയ സ്ഥലമെന്ന സാക്ഷിമൊഴികളുള്ള ഹോംസ്റ്റേയിലാണ് രാവിലെ 11 മണിയോടെ തെളിവെടുപ്പ് നടന്നത്. ക്രൈംബ്രാഞ്ച് DYSP മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രസീത അഴീക്കോടിന്റെ സാന്നിധ്യത്തിൽ സംഭവം നടന്ന ദിവസത്തെ സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഹോംസ്റ്റേ ഉടമയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. പൂജാദ്രവ്യം എന്ന രീതിയിൽ പണം നൽകിയ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായി പ്രസീത പറഞ്ഞു. ആരോപണം ഉയർന്നതിനേക്കാൾ കൂടുതൽ തുക ബത്തേരിയിൽ എത്തിയിട്ടുണ്ട്. 3.5 കോടി രൂപ സംബന്ധിച്ചും അന്വേഷിക്കണം. ജില്ലയിലെ BJP നേതാക്കളുടെ സാമ്പത്തിക വളർച്ചയും പരിശോധിക്കണമെന്നും തെളിവെടുപ്പിന് ശേഷം അവർ പ്രതികരിച്ചു. 3.5 കോടിയോളം രൂപയാണ് ബത്തേരി അൽഷിനി വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. ഇവിടെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനം മാത്രമേ കാഴ്ചവെച്ചിട്ടുള്ളൂ. ചാർജ് പോലും ഇല്ലാത്ത ആളുകൾ തന്നെയാണ് ഇവിടെ ഇടപാട് നടത്തിയിരിക്കുന്നത്, അതായത് ചെലവാക്കിയിരിക്കുന്നത്, അൽഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 3.5 കോടി രൂപ എന്ത് ചെയ്തു എന്നുള്ള ഈ അന്വേഷണം കൂടി ഇനിയുള്ള അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നാണ്. അതേസമയം കെ സുരേന്ദ്രൻ നേരിട്ട് 10 ലക്ഷം രൂപ കൈമാറിയെന്ന മൊഴിയിൽ തിരുവനന്തപുരത്തെ ഹൊറൈസൺ ഹോട്ടലിലും അന്വേഷണ സംഘം തെളിവെടുപ്പിനായി എത്തും. നിലവിൽ സാക്ഷിമൊഴികൾ പൂർത്തീകരിച്ചതിനു ശേഷം പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ 1-ാം പ്രതി കെ സുരേന്ദ്രനും 2-ാം പ്രതി CK ജാനുവുമാണ്. നേരത്തെ പ്രശാന്ത് മലവയലിനു പുറമെ BJP സംഘടനാ ജനറൽ സെക്രട്ടറി M ഗണേഷ് ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. 3.5 കോടി രൂപ തെരഞ്ഞെടുപ്പ് ചെലവിനായി എത്തിയെന്ന ഡിജിറ്റൽ രേഖകളും കേസിൽ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. കൈരളി ന്യൂസ്, വയനാട്. മറ്റൊരു രസകരമായ സംഭവം കൂടി ഇന്നുണ്ടായി. BJP നേതാക്കൾ ഉൾപ്പെട്ട കൊടകര കുഴൽപ്പണക്കേസ് മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട ഒരു ഹർജി കോടതിയിലുണ്ടായിരുന്നു. അത് ഹൈക്കോടതി തള്ളി. എന്ന് മാത്രമല്ല, ഹർജിക്കാരന് കോടതി 10,000 രൂപ കോടതി ചിലവ് ചുമത്തി. തുക 1 മാസത്തിനകം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അടയ്ക്കണം. ഹർജിക്കാരന് പ്രശസ്തി മാത്രമാണ് ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേസ് തള്ളിയത്. ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ വസ്തുതകൾ പരിശോധിക്കാതെയുമുള്ള ഹർജി കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞുവെന്നാണ് കോടതി വിലയിരുത്തിയത്. ഹർജിക്കാരൻ May 28 പോലീസ് മേധാവിക്ക് പരാതി നൽകിയതെന്നും അതിനു മുമ്പ് തന്നെ തൃശൂർ റേഞ്ച് DIG നേതൃത്വത്തിൽ സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു എന്നും സർക്കാർ അറിയിച്ചിരുന്നു. പാലക്കാട് ആസ്ഥാനമായ അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ കൗൺസിൽ പ്രസിഡന്റ് ഐസക് വർഗീസാണ് ഭൂതാൽപര്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചതും പിഴ ലഭിച്ചതും. കിറ്റക്സിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തെത്തുന്നത്. തൊഴിൽ വകുപ്പിൻ്റെ പരിശോധനാ റിപ്പോർട്ട്, അത് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. തൊഴിലാളികൾക്ക് മിനിമം വേതനം പോലും നൽകുന്നില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത്. തൊഴിലാളികളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന മസ്റ്റർ റോൾ സൂക്ഷിച്ചിട്ടില്ല, ഇതും പരിശോധനയിൽ കണ്ടെത്തി. ഇതിന് അധിക വേതനം നൽകാതെ, ഇതിന് പുറമെയാണ് അധിക വേതനം നൽകാതെ അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യിപ്പിച്ചു തൊഴിലാളികളെ കൊണ്ട്. ഇതൊക്കെ തൊഴിലാളികളിൽ നിന്ന് ലഭിച്ച മൊഴിയടക്കമാണ്. 400 ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ തേടിയ റിപ്പോർട്ടാണ് പുറത്തെത്തിയത്. അതിൻ്റെ പകർപ്പാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. തദ്ദേശീയരായ തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിങ്ങനെ റിപ്പോർട്ടിൽ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പല തൊഴിലാളികൾക്കും മിനിമം വേതനം പോലും നൽകുന്നില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തൊഴിൽ നിയമം അനുശാസിക്കുന്ന ജീവനക്കാരുടെ രജിസ്റ്ററായ മസ്റ്റർ റോൾ സൂക്ഷിക്കുന്നില്ല. തൊഴിൽ വകുപ്പിന് ആനുവൽ റിട്ടേൺ സമർപ്പിക്കുന്നില്ല. തൊഴിൽ നിയമത്തിലെ 21/4, 21A/2 എന്നീ വകുപ്പുകളുടെ ലംഘനമാണിത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുള്ള സൗകര്യങ്ങൾ തീർത്തും അപര്യാപ്തമാണ്. തൊഴിൽ നിയമം അനുശാസിക്കുന്ന പല അടിസ്ഥാന സൗകര്യങ്ങളും കിറ്റക്സ് കമ്പനിയിലില്ല. വേണ്ടത്ര ശുചിമുറികളില്ല, ആവശ്യത്തിന് കുടിവെള്ളമില്ല തുടങ്ങി ഗുരുതരമായ കണ്ടെത്തലുകൾ വേറെയുമുണ്ട്. ദേശീയ സംസ്ഥാന അവധി ദിനങ്ങളിലും തൊഴിലെടുക്കേണ്ടി വരുന്നതായി ജീവനക്കാർ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അധിക ജോലിക്ക് അധിക വേതനം നൽകുന്നില്ല. അവധി ദിവസങ്ങളിലെ ജോലിക്ക് പകരം അവധിയുമില്ല. തൊഴിലാളികളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന രജിസ്റ്റർ ഹാജരാക്കാത്തതിനാൽ ഇവ പരിശോധിക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ജില്ലാ ലേബർ ഓഫീസറും 9 ALO മാരും ഉൾപ്പെടുന്ന സംഘം 400 ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ തേടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മൊഴി നൽകിയ ജീവനക്കാരുടെ പേരും മേൽവിലാസവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. മന്ത്രി കെ രാധാകൃഷ്ണനെതിരെ വധഭീഷണി.
ഫോണിലൂടെയാണ് വധഭീഷണി ഉണ്ടായതെന്ന് മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ ഓഫീസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന് നേരെയാണ് വധഭീഷണി ഉണ്ടായത്. തനിക്കെതിരെ വധഭീഷണിയുണ്ടെന്ന് മന്ത്രി തന്നെയാണ് വെളിപ്പെടുത്തിയത്. അവർ തെറ്റായ കാര്യത്തിൽ നമ്മൾ കൂട്ടു നിൽക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ദീർഘവീക്ഷണമുണ്ട്. ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ദീർഘവീക്ഷണമുണ്ട്. ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അതിൽ ഇടപെടുമ്പോൾ തന്നെ മനസ്സിലാവും. അത് സാധിക്കില്ല, പാവപ്പെട്ടവരെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്ന് മനസ്സിലായി എന്ന് ഈ പറ്റിക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് തെറി പറയുന്ന സ്ഥിതിയില്ല, ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയില്ല. ഫോണിൽ വിളിച്ചായിരുന്നു ഭീഷണിപ്പെടുത്തിയത്. SC ST വകുപ്പിലെ ഫണ്ട് തട്ടിപ്പിനെതിരെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഭീഷണി എത്തിയത്. ഇതിനെതിരെ മന്ത്രിയുടെ ഓഫീസ് പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ പട്ടികജാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ശക്തമായ താക്കീതാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ നൽകിയത്. കൈയിട്ടുവാരുന്നവരെ വകുപ്പിൽ ആവശ്യമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. വകുപ്പിലെ ജീവനക്കാർ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. SC ST ഫണ്ടിലെ തിരിമറികൾ സംബന്ധിച്ച് കർശന നടപടിയുമായി വകുപ്പ് മുൻപോട്ടു പോകുമ്പോഴാണ് മന്ത്രിക്ക് വധഭീഷണി വന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. അപ്രതീക്ഷിതമായി ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ എറണാകുളം ജില്ലയിലെ പറവൂർ കുന്നത്തുനാട് മേഖലകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. തത്തപ്പള്ളി നീരിക്കോട് കരുമാലൂർ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് മരങ്ങളാണ് കടപുഴകിയത്. പ്രദേശത്തെ 500 വീടുകൾ തകർന്നു. വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി നാട്ടുകാർ പറയുന്നു. പുലർച്ചെ 3-4 ഇടയിലാണ് തത്തപ്പള്ളി നീരിക്കോട് ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് വീശിയത്. ഏതാനും സെക്കൻഡുകൾക്കിടയിൽ പ്രദേശത്തെ വൻ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി. ആലങ്ങാട്, കോട്ടുവള്ളി, കരുമാലൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ 500 വീടുകൾ മരം വീണ് തകർന്നു. വൈദ്യുതി പോസ്റ്റുകളും വ്യാപകമായി തകർന്നു വീണതിനാൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. റോഡിലേക്ക് മരം വീണതിനാൽ ദീർഘനേരം ഗതാഗതവും തടസ്സപ്പെട്ടു. ആദ്യമായാണ് ഇത്തരമൊരു ദുരനുഭവമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞാനും മോളും വർത്തമാനം പറയാത്ത മോളും കൂടിയാണ്. അതില്ലേ മുറിയിലാണ് കിടന്നു. അവിടെ പിട്ടുപിട്ടുപിട്ടു കുറച്ച് നേരം ഒരു പിടുത്ത് അവിടെ എണീറ്റിരുന്നു. ആരുമില്ലല്ലോ. എണീറ്റിരുന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ കാറ്റ് കുറഞ്ഞു. അവിടെ അപ്പുറത്ത് തട്ടുമ്മലാണ് ഒന്ന് വീണ. ആ സ്ഥലത്ത് തട്ടില്ലെങ്കിൽ ഇട്ടെങ്കിൽ ഞങ്ങൾ ആക്കി പോയതിനെ കേട്ടാ. ഈ തട്ടുള്ളതുകൊണ്ട് ഓടൊക്കെ അവിടെ ഒന്ന് വീണാക്കി. മരം അപ്പുറത്തുനിന്നാണ് മരം കൂടി. ഇതുപോലെ ഒരു എൻ്റെ ഓർമ്മയിൽ എനിക്കറിഞ്ഞൂല. ആ ശബ്ദവും ഇതൊക്കെ കേട്ടാണ് നമ്മൾ പേടിച്ചത്. നമ്മുടെ അടുത്ത് പിന്നെ തൊട്ടപ്പുറത്ത് അങ്ങനെയൊക്കെ ഷീറ്റ് പറന്ന് പോണ വെച്ച ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആയപ്പോൾ ആകെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും സർക്കാർ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും പ്രദേശവാസിയായ CPIM ആലങ്ങാട് ഏരിയ സെക്രട്ടറി NK ബാബു ആവശ്യപ്പെട്ടു. കൃഷിയാണെങ്കിൽ ഏത്തവാഴ അനേകം ഏത്തവാഴ ഒടിഞ്ഞിട്ടുണ്ട്. അനേകം അങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഏത്തവാഴ ഒടിഞ്ഞേക്കണു. അതേപോലെ തന്നെ ജാതി മറ്റു സാധനങ്ങളൊക്കെ തന്നെ പോയി. ഇത് ഇത്തരമൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്ര ഭയാനകമാണ്. അപ്പം ആ നിലക്ക് ഗവൺമെൻറ് കാര്യത്തിൽ നല്ലവണ്ണം ഇടപെടണം. ഇടപെട്ടിട്ട് ഈ ഇതൊരു പ്രകൃതിക്ഷോഭം എന്നുള്ള നിലക്ക് കണ്ടിട്ട് പരമാവധി സഹായം. ഈ മരം പോയേക്കണവർ, കൃഷി സാധനങ്ങൾ പോയേക്കണവർ, വീട് പോയേക്കുന്നവർ, അത്തരം ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള സഹായം, ഒരു 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 പാക്കേജ് എന്നുള്ള നിലക്ക് ഈ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള സഹായം ചെയ്തേ ഒക്കൂ. സംഭവം ഉണ്ടായ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ്, ഫയർഫോഴ്സ് സേനകൾ സംഭവസ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ രക്ഷാപ്രവർത്തനം നടത്തി. അതേസമയം കനത്ത മഴയിലും കാറ്റിലും ഇടുക്കി ജില്ലയിലും വ്യാപക നാശമുണ്ടായി. തൊടുപുഴ പടിഞ്ഞാറേ കോട്ടിക്കുളത്തുൾപ്പെടെ നിരവധി വീടുകൾ തകർന്നു. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. അപ്രതീക്ഷിതമായി വീശിയടിച്ച ചുഴലി ഈ പ്രദേശത്തെ ആകെ ഉലച്ചു കളഞ്ഞു. നൂറുകണക്കിന് മരങ്ങൾ കടപുഴകി വീണപ്പോൾ പലരും തലനാരയൊക്കെയാണ് രക്ഷപ്പെട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പറവൂർ തത്തപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ സജീവ് പോത്തിങ്ങളിനൊപ്പം KM ഉമേഷ്. കനത്ത മഴയിലും കാറ്റിലും ഇടുക്കിയിലും നാശനഷ്ടമുണ്ടായി. ഒപ്പം പത്തനംതിട്ടയിലേക്ക് പോകാം. തെക്കൻ മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ കാലവർഷത്തിനിടെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. റാന്നി, ആറന്മുള മേഖലകളിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലെ 100+ വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത്. മലയോര മേഖലയിൽ പുലർച്ചെ മുതൽ പെയ്ത മഴയുടെ ഇടവേളയിൽ 10 നേരം വീശിയടിച്ച ചുഴലിക്കാറ്റാണ് നാശനഷ്ടമുണ്ടാക്കിയത്. ഐരൂർ മുതൽ എഴുമറ്റൂർ പഞ്ചായത്ത് വരെയുള്ള ഭാഗങ്ങളിലെ 200+ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. 100 വീടുകൾ ഭാഗികമായി തകർന്നു. ഓടുപാകിയ ഭൂരിഭാഗം വീടുകളുടെയും മേൽക്കൂരകൾ കാറ്റിൽ പറന്നുപോയി. വൻമരങ്ങളും പലയിടങ്ങളിൽ വീടുകളുടെ മുകളിലേക്ക് പതിച്ചു.
വൈദ്യുത തൂണുകളുടെ മുകളിലേക്കും മരങ്ങൾ കടപുഴക്കി വീണു. വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് റോഡുകളിൽ മുഴുവൻ മരങ്ങൾ വീണ് കിടക്കുകയാണ്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി തകരാറിലായി. പോസ്റ്റുകൾ മുഴുവൻ റോഡിൽ വീണ് കിടക്കുകയാണ്. ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പെട്ടെന്ന് തന്നെ ഈ സാഹചര്യം സംസ്ഥാന സർക്കാരിൻ്റെയും കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ജില്ലാ ഭരണകൂടം എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ അടിയന്തിരമായിട്ട് വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഉള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. കോഴഞ്ചേരി മുതൽ റാന്നി വരെ നീളുന്ന പ്രധാന പാതകളും ഇടറോഡുകളും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഗതാഗതം ഏതാനും മണിക്കൂർ സ്തംഭിച്ചു. വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടനുസരിച്ച് 50 വൈദ്യുത തൂണുകളാണ് നിലം പതിച്ചത്. 1000 ഏക്കറോളം സ്ഥലത്തെ കൃഷിവിളകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. റവന്യൂ കൃഷിവകുപ്പ് അധികൃതർ നഷ്ടത്തിന്റെ കണക്കെടുക്കുകയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നാളെ അറിയാം. പരീക്ഷാ ഫലം അംഗീകരിക്കാൻ പരീക്ഷാ ബോർഡ് യോഗം ചേർന്നിരുന്നു. കോവിഡ് മാനദണ്ഡ പ്രകാരം ഏതാണ്ട് 422,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിരുന്നത്. കോവിഡ് എന്ന മഹാമാരിയുടെ വെല്ലുവിളി അതിജീവിച്ച് 8 മുതൽ 28 വരെയായി നടന്ന പരീക്ഷയുടെ ഫലമാണ് നാളെ പ്രഖ്യാപിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിക്കുക. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗം ഫലം അംഗീകരിക്കും. കോവിഡ് സാഹചര്യത്തിൽ റെഗുലർ സ്കൂൾ ക്ലാസുകൾ നടക്കാത്ത സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ അക്കാദമിക് വർഷം കടന്നുപോയത്. കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സ്കൂളിംഗ് സംവിധാനത്തിൽ നിന്നും പൊതുപരീക്ഷ എഴുതുന്ന ആദ്യ ബാച്ചിലെ 4.22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ ഫലം കാത്തിരിക്കുന്നത്. SSLCക്കൊപ്പം AHSLC പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും. ഇത്തവണ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കലോത്സവം ഉൾപ്പെടെയുള്ള പാഠ്യേതര പരിപാടികൾ നടക്കാത്ത സാഹചര്യത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പഴനി പീഡന കേസിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. പരാതിയിൽ ദുരൂഹതയുണ്ടെന്ന സൂചനയാണ് തമിഴ്നാട് പോലീസ് നൽകുന്നത്. പരാതിക്കാരൻ പഴനിയിലെ ലോഡ്ജുടമയിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പരാതിക്കാരിക്ക് പരിക്കുകളില്ല എന്നുമാണ് പ്രാഥമികമായ റിപ്പോർട്ട്. ഇത് ദിണ്ടിഗൽ മേഖല DIG ആണ് പറഞ്ഞത്. തലശ്ശേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനിയെ പഴനിയിലെ ലോഡ്ജിൽ വെച്ച് കൂട്ടമാനഭംഗത്തിനിരയാക്കിയെന്ന പരാതിയിലാണ് പുതിയ വഴിത്തിരിവുണ്ടായത്. പരാതി വ്യാജമാണെന്ന സൂചനയാണ് ദിണ്ടിഗൽ DIG നൽകുന്നത്. പരാതിക്കാരൻ പണം ആവശ്യപ്പെട്ട് ലോഡ്ജുടമയെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരിക്ക് പരിക്കില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടെന്നും ദിണ്ടിഗൽ മേഖല DIG വിജയകുമാരി പറഞ്ഞു. ഒരു വാരത്തിക്ക് മുന്നാടി ലോഡ്ജ് ഉരിമയാളർ അവർക്ക് വന്ന് കേരളാവിലിരുന്ന് ഒരു രണ്ട് പുതു എണ്ണങ്ങളിലിരുന്ന് കാൽ പണി പണം കേട്ട് മിരട്ടിയതാ. அந்த விசாரணையில் எங்களோட விசாரணையில் தெரிய வருது. விசாரணை இப்போ தான் எங்களுடைய தனிப்படை கேரளா போயிருக்காங்க. அவங்களுடைய முதற்கட்ட விசாரணையில் என்ன சொல்லியிருக்காங்கன்றதை பார்த்துட்டு எங்களுடைய விசாரணை அதை தொடர்ந்து இது பண்ணுவோம். பராதி அடிஸ்தானரஹிதமானதாயிருந்து லோட்ஜ் உடம முத்துகிருஷ்ணன் பிரதிகரணம். அம்மையும் மகனும் என்ற பேரிலான லாக்டவுன் சமயத்தை இவர் முறியெடுத்தது. முறியில் வச்சு இவர் தமிழ் வழக்குண்டாய். മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യം സ്ത്രീയും പിന്നീട് കൂടെയുണ്ടായിരുന്നയാളും ഇറങ്ങിപ്പോവുകയായിരുന്നു. മറന്നുവെച്ച ആധാർ കാർഡ് തിരിച്ചെടുക്കാനായി 5 ദിവസത്തിന് ശേഷം എത്തിയപ്പോൾ സ്ത്രീ ആരോഗ്യവതിയായിരുന്നുവെന്നും ലോഡ്ജ് ഉടമ പറഞ്ഞു. ദിണ്ടിഗലിലുള്ള സ്ത്രീയുടെ സഹോദരിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവർ വിവാഹിതരല്ലെന്നും ഒരുമിച്ച് താമസിക്കുന്നതാണെന്നുമാണ് സഹോദരി മൊഴി നൽകിയത്. തമിഴ്നാട് സ്വദേശിയായ പരാതിക്കാരനും ഭാര്യയും വർഷങ്ങളായി തലശ്ശേരിയിലാണ് താമസം. പീഡനത്തിനിരയായ യുവതിയിൽ നിന്നും ഭർത്താവിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനായി കണ്ണൂരിലെത്തിയ പോലീസ് സംഘം തിരിച്ചെത്തിയ ശേഷം കേസിൽ കൂടുതൽ വഴിത്തിരിവുണ്ടാകുമെന്ന സൂചനയാണ് തമിഴ്നാട് പോലീസ് നൽകുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ കാലം ചെയ്ത ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ഖബറടക്കം സഭാ ആസ്ഥാനമായ ദേവലോക അരമനയിൽ നടന്നു. സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ നൽകി. മലങ്കരയുടെ 8-ാമത്തെ കാതോലിക്കയായിരുന്നു ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാബ. തിങ്കളാഴ്ച പുലർച്ചെ 2:35 ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബയുടെ വിയോഗം. പരുമലയിൽ നിന്നും രാത്രിയോടെ സഭാ ആസ്ഥാനമായ കോട്ടയം ദേവലോകമരമനയിൽ മൃതദേഹം എത്തിച്ചു. ഇന്ന് രാവിലെ 8 പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പൊതുദർശനം ആരംഭിച്ചു. മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ്, ആന്റണി രാജു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അരമനയിലെത്തി. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ സേവേറിയോസ് മുഖ്യ അനുസ്മരണ പ്രസംഗം നടത്തി. സഭയിലെ മുതിർന്ന മെത്രാപ്പൊലിത്ത കുര്യാക്കോസ് മാർ ക്ലിമീസ് അന്ത്യകൽപ്പന വായിച്ചു. സംസ്ഥാന സർക്കാർ ബാവയ്ക്ക് ഔദ്യോഗിക ബഹുമതി നൽകി.
തുടർന്ന് മദ്ബഹയിൽ വിടവാങ്ങൽ ശുശ്രൂഷയ്ക്ക് ശേഷം കബറടക്കം നടന്നു. ചാപ്പലിന് സമീപം കാതോലിക്ക ബാവമാർക്കായി ക്രമീകരിച്ച കബറിലായിരുന്നു സംസ്കാരം. പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ മുൻഗാമികളായ 3 കാതോലിക്കമാരും ഇവിടെ കബറടങ്ങിയിട്ടുണ്ട്. പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതിന് മുമ്പ് നിലവിലെ കാതോലിക്ക ബാവ കാലം ചെയ്യുന്നത് സഭാചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമാണ്. കൈരളി ന്യൂസ്, കോട്ടയം.